നമസ്കാരം. നമ്മൾ ഈ ഐ എ എസ് പരീക്ഷ എഴുതി പാസ്സാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ എം ശിവശങ്കറൊക്കെ കൺഫേർഡ് ഐ എ എസ് ആണെങ്കിലും അദ്ദേഹം വളരെ ഉയർന്ന പോസ്റ്റിലേക്ക് പെട്ടെന്നെത്തിയ നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. പിന്നെ ഐ എ എസുകാരാണ് ചില വകുപ്പുകൾ ഭരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ വരെ ഐ എ എസുകാർ ഭരിക്കുന്ന കാലമാണ്. അപ്പോൾ ഐ എ എസുകാർ പലപ്പോഴും പല കേസുകളിലുമൊക്കെ പ്രതികളാകുന്നതും അത് ആരോപണ വിധേയരാകുന്നതുമൊക്കെ നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. പാലാരിവട്ടം അഴിമതിയുമായി ബന്ധപ്പെട്ട് ടി ഒ സൂരജ്, അതുപോലെ തന്നെ എ പി എം മുഹമ്മദ് ഹനീഷ്, ഇവരൊക്കെ ആരോപണ വിധേയർ തന്നെയാണ്. അവർക്കെതിരെയൊക്കെ തന്നെ ശക്തമായ പരാതികളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഐ എസ് കാരായി കഴിഞ്ഞാൽ എന്തുമാകാം എന്ന ചിന്ത ചില ഉദ്യോഗസ്ഥർക്കെങ്കിലും, ഈ ബ്യൂറോക്രസിയുടെ ചുക്കാൻ പിടിക്കുന്ന ചില ഉദ്യോഗസ്ഥർക്കെങ്കിലും ഉണ്ട് എന്ന കാര്യമാണ് പലപ്പോഴും പല ആൾക്കാരും പൊതുസമൂഹവും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയില്ല. എന്നാൽ പോലും ഈ രീതിയിൽ ഭരണ സംവിധാനത്തിന് മാതൃകയാകേണ്ട ഒരുപാട് ഐ എസുകാരുമുണ്ട് കേട്ടോ. ഇപ്പോൾ രാജു നാരായണ സ്വാമി, അതുപോലെ തന്നെ പ്രശാന്ത് നായർ പഴയ കോഴിക്കോട് ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ ഒരു പി വിജയൻ ഐ പി എസ്, അദ്ദേഹം ഐ പി എസ് ആണ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ബീന മാഡം ഐ എ എസ്, അങ്ങനെ ഒരുപാട് പേർ നമുക്കറിയാവുന്നതും നമുക്ക് നേരിട്ടറിയാവുന്നതും അല്ലാത്തതുമായ ഒരുപാട് പേരുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. നമ്മുടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹ്, അങ്ങനെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷേ ഇതിലൊക്കെ ചില ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ എം ശിവശങ്കർ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ, കൊച്ചി മെട്രോ റെയിൽ നിർമ്മാണത്തിന് സ്ഥലമേറ്റെടുത്ത് വില നിർണ്ണയിച്ചതിൽ വൻ ക്രമക്കേട് ഉണ്ടെന്ന പരാതിയിൽ എറണാകുളം മുൻ ജില്ലാ കളക്ടർ എം ജി രാജമാണിക്യത്തിനെതിരെ അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഇതാ, മറ്റൊരു ഐ എ എസുകാരൻ കൂടി കുറ്റാരോപണ വിധേയനായിരിക്കുന്നു എം ജി രാജമാണിക്യം. അദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു, അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിരുന്നു. അങ്ങനെ ഒരുപാട് ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാർ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. അഴിമതി നിരോധന വകുപ്പ് പ്രകാരം അന്വേഷണം നടത്താനാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. മെട്രോ റെയിലിന് വേണ്ടി സ്വകാര്യ സ്ഥാപനത്തിന്റെ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ നീക്കം. രാജമാണിക്യം നിലവിൽ കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഭൂമി വിട്ടുനൽകുന്നതിന് തുടക്കം മുതൽ വിസമ്മതിച്ച സ്വകാര്യ സ്ഥാപനവുമായി കളക്ടർ എന്ന നിലയിൽ രാജമാണിക്യം ഉണ്ടാക്കിയ കരാറാണ് ഈ കേസിന് ആധാരം. എന്താണ് കരാറെന്നാണ് നമുക്ക് നോക്കേണ്ടത്. പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു എന്ന വ്യക്തി സമർപ്പിച്ച ഹർജിയിൽ അന്വേഷണം നടത്താൻ നേരത്തെ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. 2016 ഫെബ്രുവരി 26 തിരുവനന്തപുരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എസ് പി പി വി ചാക്കോ ഇത് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കി. പ്രതികൾക്കെതിരെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു അന്ന് റിപ്പോർട്ട്. ഇത് കോടതി തള്ളി പുനരന്വേഷണത്തിന് സർക്കാരിന്റെ അനുമതി വാങ്ങാനും കോടതി ഉത്തരവിട്ടു. ആ അന്വേഷണമാണ്, ആ രീതിയിലാണ് ഇപ്പോൾ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതിനാണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകിയ അനുവാദം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഫയൽ സ്വീകരിച്ച കോടതി കേസ് ഇപ്പോൾ 2021 ഫെബ്രുവരി മാസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 5,181 കോടി മുതൽ മുടക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമാണ് മെട്രോ റെയിൽ. നമുക്കറിയാം, മെട്രോ റെയിലിന് വേണ്ടി 40 ഹെക്ടർ ഭൂമിയാണ് കെ എം ആർ എൽ ഏറ്റെടുത്തത്. ഇതിൽ ഒരു സ്ഥാപനത്തിന് മാത്രമായി പ്രത്യേക കരാർ ഒപ്പിടുകയായിരുന്നു. സാധാരണ വ്യവസ്ഥകളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു കരാറിൽ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് പരാതിക്ക് ആധാരമായ കാര്യം. അതായത്, ഏറ്റെടുക്കേണ്ട സ്ഥലം മെട്രോയ്ക്കല്ലാതെ മറ്റൊരു ആവശ്യത്തിനും ഉപയോഗിക്കരുതെന്നും പൊതുവിലയായി നിശ്ചയിച്ച് സെന്റിന് 52 ലക്ഷം എന്നത് 80 ലക്ഷമാക്കി ഉയർത്താനും കരാറിൽ വ്യവസ്ഥ ചെയ്തു. സ്വകാര്യ സ്ഥാപന ഉടമയും കളക്ടറും ചേർന്ന് തയ്യാറാക്കിയ കരാർ പ്രകാരം സെന്റിന് 28 ലക്ഷം രൂപ അധികമായി സർക്കാർ നൽകേണ്ടി വരും. 32 സെന്റ് സ്ഥലമാണ് അങ്ങനെ ഏറ്റെടുത്തത്. അപ്പോൾ 28 × 32 എത്ര ലക്ഷമായി അല്ലെങ്കിൽ എത്ര കോടിയായി എന്ന് പ്രേക്ഷകർ ഊഹിച്ചുകൊള്ളൂ. ഇപ്രകാരം 896 ലക്ഷം രൂപ അധികമായി വിട്ടു നൽകേണ്ടി വരും. അതാണ് അതിന്റെ കണക്ക്. ഈ കരാർ ഉയർത്തി ഭൂമി വിട്ടു നൽകിയ മറ്റുള്ളവർ നിയമ നടപടി സ്വീകരിച്ചാൽ മെട്രോ റെയിലിന് 2,500 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത്, പ്രൊജക്ടിന്റെ ഏതാണ്ട് പകുതിയോളം തുക ഈ സ്ഥലമേറ്റെടുപ്പിന് മാത്രമായി റെയിൽ നൽകേണ്ടി വരും. അതുപോലെ ആകെ സ്ഥലവിലയുടെ 80% ഇതിനകം സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ട്. വിവാദ കരാർ പുതുക്കണമെന്നും തുടർന്നുള്ള ബാക്കിയുള്ള 20% തുക നൽകാമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പഴയ കരാറിൽ നിന്ന് പിന്മാറാൻ സ്വകാര്യ സ്ഥാപന ഉടമ തയ്യാറായില്ല. ഇതോടെയാണ് ഈ വില നിർണ്ണയം നിയമക്കുരുക്കലായത്. രാജമാണിക്യത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകാൻ സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നു. സർക്കാരിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് എം ജി രാജമാണിക്യം. അപ്പം അദ്ദേഹത്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടേ പറ്റൂ, അല്ലെങ്കിൽ ഈ ഭീമമായ തുക സർക്കാരും മെട്രോ റെയിലും ചേർന്ന് വഹിക്കേണ്ടി വരും. അതായത്, ഇതിനകത്ത് വേറൊന്നുമില്ല, ഒരു വ്യക്തിക്ക് മാത്രം ഒരു പ്രത്യേക കരാർ, അദ്ദേഹത്തിന് വില കൂടുതൽ നിൽക്കുന്നു. വില ആ സ്ഥലത്തിന്, ഏറ്റെടുത്ത സ്ഥലത്തിന് ആനുപാതികമായിട്ടല്ലാതെയുള്ള വില നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു ഭാഗത്തിന് മാത്രം അങ്ങനെ ഒരു പുതിയ കരാർ കളക്ടർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കരാറാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇതിലൂടെ എന്തെങ്കിലും അഴിമതി നടന്നോ, അല്ലെങ്കിൽ ഇതിന്റെ വിഹിതം ആർക്കെങ്കിലും കിട്ടിയോ, എന്ത് ഡീലാണ് ഇതിനകത്ത് നടന്നത് എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടത്. എന്തൊക്കെയായാലും ശരി, ഇത് പൊതു ഖജനാവിനും മെട്രോ റെയിലിനുമൊക്കെ കനത്ത നഷ്ടം വരുത്തി വയ്ക്കുന്ന ഏതാണ്ട് 2,500 കോടി രൂപ. കാരണം മറ്റുള്ളവർ കേസിന് പോയി കഴിഞ്ഞാൽ
ഈ കരാറുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ കേസിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇദ്ദേഹത്തിന് എന്തിന് ഇത് കൊടുത്തു എന്ന ചോദ്യമുണ്ടാകും. കോടതി നോക്കുകയാണെങ്കിൽ ബാക്കി തുക കൂടി മെട്രോ റെയിൽ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം എന്ന് പറയും. അപ്പോൾ 2500 കോടി രൂപയുടെ ഭീമമായ നഷ്ടം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ഇതിലും എന്തെങ്കിലും അഴിമതിയോ അല്ലെങ്കിൽ ഈ സ്വജന പക്ഷപാതമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണം നടക്കണം, നടപടി സ്വീകരിക്കണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.